പ്രവാചകൻ കൈകൾ ഉയർത്തി കാണിച്ചു തന്ന സന്ദർഭങ്ങൾ, അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതേതൊക്കെയാണ് ഒന്ന് നോക്കാം. ഒന്ന്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ. മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തതിനെ കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സഹീഹായ ഹദീസാണ്. ഫറഫഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി ഫഖാല അല്ലാഹുമ്മിസ്കിന. മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മിമ്പറിൽ വെച്ചാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണെങ്കിലും കൈകൾ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം അതാണ്. രണ്ടാമത്തേത് സഫയിലും മർവയിലും. സഫയിലും മർവയിലും എന്താണ് തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിന് ശേഷം അതാ അസ്സഫ സഫയിൽ വന്നു, എന്നിട്ട് ഫഅല അലൈഹി ഹത്ത നളറ ഇലൽ ബൈത്ത്, കഅബാലയത്തിലേക്ക് നോക്കുന്നതുവരെ, കഅബാലയം കാണുന്നതുവരെ പ്രവാചകൻ കയറി. വറഫഅ യദൈഹി ഫജഅല യഹ്മദുല്ലാഹ വയദഉ ബിമാ ഷാ അൻ യദഉ, എന്നിട്ട് തൻ്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്തു. അപ്പോൾ സഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് മർവയിലും പ്രവാചകൻ ചെയ്തത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉണ്ട്, നമുക്ക് കാണാം. ഫഫഅല അലൽ മർവതി കമാ ഫഅല അലൽ സഫ, സഫയിൽ ചെയ്തതൊക്കെ മർവയിലും ചെയ്തു. അപ്പോൾ മർവയിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഇതാണ് മറ്റു രണ്ട് സന്ദർഭങ്ങൾ. മൂന്നാമത്തേത് അറഫയിലാണ്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറഫയിൽ ഞാൻ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫറഫ യദൈഹി യദുഉ, പ്രവാചകൻ കൈകൾ ഉയർത്തിക്കൊണ്ടാണ് ദുആ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മുസ്ദലിഫയിലും, ധാരാളം ഉലമാക്കൾ പറയുന്നത് മുസ്ദലിഫയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്തു എന്നാണ്. കാരണം അറഫയോട് തന്നെ ഖിയാസ് ആക്കിക്കൊണ്ടും മാത്രമല്ല, ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ നമുക്ക് കാണാം, ഹത്ത അതൽ മഷാറൽ ഹറാം ഫസ്തഖ്ബല ഖിബ്ല ഫദഅഹു, ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അപ്പോൾ റസൂൽ ദുആ ചെയ്യുകയാണെന്ന് സഹാബികൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കൈകൾ ഉയർത്തിയത് കൊണ്ടാണ്. കാരണം അവിടെ വെച്ച് എന്ത് ദുആ ചെയ്തു എന്ന് ഹദീസിൽ കാണുന്നില്ല. അപ്പോൾ പ്രവാചകൻ ദുആ ചെയ്തു എന്ന് മനസ്സിലാവണമെങ്കിൽ പ്രവാചകൻ കൈകൾ ഉയർത്തിയത് കൊണ്ട് സഹാബികൾക്ക് മനസ്സിലായി. അപ്പോൾ മുസ്ദലിഫയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു രണ്ട് സന്ദർഭമാണ്. ഒന്ന്, ജംറത്തു സുഗറയിലും ജംറത്തുൽ വുസ്തയിലും ഏഴ് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജംറത്തു സുഗറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം ഫവഖഫ മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് റാഫിഅൻ യദൈഹി യദുഉ, കൈകൾ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പിന്നീട് ജംറത്തുൽ വുസ്തയിൽ കല്ലെറിഞ്ഞതിന് ശേഷം ഫയഖിഫു മുസ്തഖ്ബിലൽ ഖിബ്ല റാഫിഅൻ യദൈഹി യദുഉ, കൈകൾ ഉയർത്തിക്കൊണ്ട് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്നാൽ ഈ രണ്ട് സ്ഥലത്തും ദുആ ചെയ്ത അള്ളാഹുവിൻ്റെ റസൂൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞപ്പോഴോ സുമ്മ യൻസരിഫു വലാ യഖിഫു ഇന്ദഹ, റസൂൽ വേഗം പിരിഞ്ഞുപോയി, അവിടെ നിന്നില്ല, ദുആ ചെയ്യാൻ വേണ്ടി അവിടെ നിന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൈകൾ ഉയർത്തി ദുആ ചെയ്യൽ സുന്നത്തല്ല. മറ്റു രണ്ട് ജംറകളിലും കൈകൾ ഉയർത്തി ദുആ ചെയ്യൽ സുന്നത്താണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരപ്പെട്ട മറ്റു സന്ദർഭം. അതേപോലെ തന്നെ വേറൊരു സന്ദർഭമാണ് ഖുനൂത്ത്. നാസിലത്തിൻ്റെ ഖുനൂത്തിലും വിത്രലെ ഖുനൂത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോൾ കൈകൾ ഉയർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഫഅ യദൈഹി ഫദഅ അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തു എന്ന് കാണുന്നു. അവിടെ റഫഅ യദൈഹി എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഖുനൂത്തിൽ കൈകൾ ഉയർത്താം. മറ്റൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരു വിഷയത്തിൽ സാക്ഷിയാക്കുമ്പോൾ, അള്ളാഹുവേ നീ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്താം. ഒരു യുദ്ധ സന്ദർഭത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എടുത്ത ഒരു തീരുമാനം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇജ്തിഹാദ് അനുസരിച്ച് അദ്ദേഹം എടുത്തൊരു തീരുമാനം, അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട്, നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം, റഫഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, തൻ്റെ രണ്ട് കൈകളും അള്ളാഹുവിൻ്റെ റസൂൽ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സനഅ ഖാലിദുൻ, അള്ളാഹുവേ ഖാലിദ് ബിനുൽ വലീദ് ചെയ്തതിൽ നിന്ന് ഞാൻ ഒഴിവാണ് റബ്ബേ, ഞാൻ പറഞ്ഞിട്ടല്ല റബ്ബേ, അതിന് നീ സാക്ഷിയാവണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ യൗമു അറഫയിൽ വെച്ച് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ അതെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ അഷ്ഹദ് എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹുവേ നീ സാക്ഷിയാവണമേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് മൂന്ന് തവണ കൈകൾ ഉയർത്തിയിട്ടുണ്ട് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട്. അപ്പോൾ ആ നിലക്ക്
അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് വല്ലതും പറയുകയാണെങ്കിൽ നമുക്ക് കൈകൾ ഉയർത്താവുന്നതാണ്. അതേപോലെ തന്നെ ഖബർ സന്ദർശന വേളയിൽ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കൈകൾ ഉയർത്താം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ബഖയ്യന്റെ ഖബർസ്ഥാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സുമ്മ റഫഅ യദൈഹി സലാസ മറാത്തിൻ എന്നാണ്, മൂന്ന് തവണ കൈകൾ ഉയർത്തി മൂന്ന് ഘട്ടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർസ്ഥാനിൽ മറമാടപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തി. അപ്പോൾ മക്ബറകളിൽ പോകുമ്പോൾ ഖബർ സിയാറത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ തീർച്ചയായും കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചില വ്യക്തികൾ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉബൈദ് അബി ആമിർ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ടാണ് പറഞ്ഞത്. സുമ്മ റഫഅ യദൈ, അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തി. ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളതാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉബൈദിൻ അബി ആമിരിൻ, അബൂ ആമിറിന് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതേ ഹദീസിൽ തന്നെ കാണാം, അബ്ദുല്ലാഹിബിൻ ഖൈസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ കൈകൾ ഉയർത്തി. അപ്പോൾ ആളുകൾക്ക് വേണ്ടി, ഒരു വിഭാഗത്തിന് വേണ്ടി, ജനവിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലോ അപ്പോഴും കൈകൾ ഉയർത്താം. നേരത്തെ കുനൂത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഖുർറത്തുൽ ഐനൈൻ ബി റഫ്ഇൽ യദൈനി ഫി സ്വലാഹ് എന്നതിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, വലീദ് തൻ്റെ ഭാര്യയെ വല്ലാതെ ഉപദ്രവിച്ച സന്ദർഭത്തിൽ ആ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ ഫറഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുമ്മ അലൈക ബിൽ വലീദ്, അള്ളാഹുവേ വലീദിൻ്റെ കാര്യം നീ കൈകാര്യം ചെയ്യണമേ എന്ന് വലീദിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി. അപ്പോൾ വ്യക്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴും വ്യക്തികൾക്കെതിരിൽ ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിലുമൊക്കെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കടുത്ത പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ കൈകൾ അള്ളാഹുവിലേക്ക് നന്നായി ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. മാദ്ദൻ യദൈഹി മുസ്തഖ്ബിലൽ ഖിബ്ല എന്നാണ്, ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് രണ്ട് കൈകളും നീട്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ യഹ്തിഫു ബിറബ്ബിഹി, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. കൈകൾ ഉയർത്തിയതിൻ്റെ ശക്തി കാരണത്താൽ തോളിൽ നിന്ന് പ്രവാചകൻ്റെ തട്ടം താഴെ വീണുപോയി. അത്രയും കൈകൾ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും കൈകൾ ഉയർത്തുകയും ചെയ്തതായി പ്രത്യേകം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ അതേപോലെയുള്ള സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ദുആ ചെയ്യാം.